Hello everyone and welcome back to our channel. Appo innathe video il nammal crochet cheyanayitte avashyamayittulla basic stitches edokke aanannana nokkan povune. Appo adinekku vendittu njan yarn eduthittunde. Adu pole crochet needleum eduthittunde. Number 10 aanu to crochet needle-inte. Crochet namukku edu stitch cheyan vendittum namukku base aayitte chain stitch avashyamaanu. Chain stitch undengil mathrame namukku baakiyulla edum cheyanayittu pattathullu. Appo first enne namukku enganeyanu chain stitch idunnathu nokkam. Namukku appo chain stitch idan vendittu start cheyyam. Appo adinu venditte aadyam thanne namukku oru slip knot ittu kodukkanam. Appo enganeyanu slip knot idunnathu kaanichu tharam. Nammude yarn ingane edukka. Idana nammude yarninte tail end. Yarn ingane edukka. Eduthittu nammude choondu verella yarn ingane chuttichu kodukka rendu pravasham chuttikka. Okay, appo namukku rendu loop kittum. Idu first one and this is the second one. Rendu loop kittiyalo idile ee first loopine eduthittu ee second loopinte porthekku vechu kodukka. Okay, and ee second loop eduthittu nammude finger il ninnu adu vidu vekka. Okay, നമുക്ക് ഇവിടെ ഒരു നോട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ക്രോഷേ നീഡിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറക്റ്റ് ആ ഒരു നീഡിലിൻ്റെ സൈസിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണാം എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുന്നത് കേട്ടോ. ഇങ്ങനെ അഴിച്ചു കൊടുക്കാം. നമ്മുടെ ടെയിലൻ്റെ എടുക്കുക, എന്നിട്ട് നമ്മുടെ ചൂണ്ട് വരലിൽ രണ്ട് പ്രാവശ്യം ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് രണ്ട് ലൂപ്പുണ്ട്. ഫസ്റ്റ് ലൂപ്പ് എടുത്തിട്ട് സെക്കൻഡ് ലൂപ്പിൻ്റെ പുറത്തേക്ക് വെക്കുക. ആൻഡ് സെക്കൻഡ് ലൂപ്പ് എടുത്തിട്ട് ഫിംഗറിൽ നിന്ന് പിടി വയ്ക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്കിങ്ങനെ നോട്ട് കിട്ടും. അത് നമുക്ക് നീഡിലേക്ക് ഇടാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ നീഡിലിൻ്റെ സൈസിലേക്ക് ഇത് ചെറുതാവും. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് നോട്ട് ആദ്യത്തെ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ചെയിൻ സ്റ്റിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രോഷേ നീഡിൽ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ യാണ് ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇനി നമുക്കൊന്ന് യാൺ ഓവർ ചെയ്യാം. അതായത് നീഡിലിങ്ങനെ യാണിലിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഈ ഹുക്ക് കൊണ്ട് നമുക്ക് യാണിനെ ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. നമുക്കപ്പോൾ ഇവിടെ ഒരു ചെയിൻ പോലെ കിട്ടും, കണ്ടോ. ഇതാണ് ഫസ്റ്റ് ചെയിൻ. ഓക്കെ, ഇപ്പോഴും നമ്മുടെ നീഡിൽ ഒരു ലൂപ്പിലാണ്. നീഡിലിന് ചുറ്റുമായിട്ട് ഒരു ലൂപ്പുണ്ട്. അതിനുള്ളിലൂടെ വീണ്ടും നമുക്കിതേപോലെ ഒന്ന് യാൺ ഓവർ ചെയ്യാം. ഒന്നുകൂടെ നീഡിലിങ്ങനെ യാണിലൊന്ന് ചുറ്റിക്കുക. എന്നിട്ട് യാണ് ഇപ്പോൾ നമുക്കുള്ള ആ ഒരു ചെയിനിലൂടെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ചെയിനായിട്ടുണ്ട്. ഇത് വൺ, ഇത് ടു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. യാൺ ഓവർ ചെയ്യുക. ഹുക്കിലൂടെ ഈ ഒരു നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു ലൂപ്പിലൂടെ നീ ത്രെഡ് നമ്മുടെ യാണിനെ പുറത്തേക്ക് എടുക്കുക. ഒന്ന് യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഒത്തിരി ടൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് ഇപ്പം ഇതേപോലെ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് യാൺ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒത്തിരി ലൂസാവാനും പാടില്ല. ഇതേപോലെ ഇരിക്കും ചെയിൻ. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, യാൺ ഓവർ ചെയ്യുക, ലൂപ്പിലൂടെ തിരിച്ചെടുക്കുക. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ, ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ടോട്ടൽ 12 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ ആണ്. സിംഗിൾ ക്രോഷയ്ക്ക് ഓഫ് കോഴ്സ് നമുക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് നമ്മുടെ നീഡിൽ കയറ്റാം. എന്നിട്ട് നമ്മൾ നമ്മുടെ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിപ്പോ ഈ നീഡിലിരിക്കുന്ന ഈ ഒരു ചെയിൻ നമുക്ക് ചെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ലൂപ്പാണ്. അപ്പൊ അത് നമുക്ക് കൗണ്ട് ചെയ്യാണ്ട് അടുത്ത് വന്നിട്ടുള്ള ചെയിൻ നമുക്ക് കൗണ്ട് ചെയ്യാം. അതായത് ഇതാണ് നമ്മുടെ അടുത്ത ചെയിൻ. അപ്പോ സിംഗിൾ ക്രോഷയ്ക്ക് നമുക്ക് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യണം, സെക്കൻഡ് ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, നമുക്ക് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് ചെയിൻ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഈ നീഡിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നീഡിൽ ഇൻസേർട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, നീഡിലിന് ചുറ്റും രണ്ട് ലൂപ്പുണ്ട്. അതായത് ഓൾറെഡി നമുക്ക് നീഡിൽ ഉണ്ടായിരുന്ന ഒരു ലൂപ്പുണ്ട്, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ചെയിനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്തപ്പോൾ അവിടെ ഫോം ആയൊരു ലൂപ്പുണ്ട്. അപ്പൊ രണ്ട് ലൂപ്പുണ്ട്. നമുക്ക് ഇനി ഈ നീഡിൽ ഒന്ന് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഫസ്റ്റ് ലൂപ്പിലൂടെ, ഫസ്റ്റ് ഇരിക്കുന്ന ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പോഴും നമ്മുടെ നീഡിൽ രണ്ട് ലൂപ്പുണ്ട്. ഇപ്പൊ നമ്മൾ യാൺ ഓവർ ചെയ്തപ്പോൾ വന്നൊരു ലൂപ്പും ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലൂപ്പും. ഓക്കെ, ഈ രണ്ട് ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തിട്ട് യാൺ പുറത്തേക്ക് എടുക്കുക. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ. നമുക്കിപ്പോ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റിച്ച് നമുക്കിവിടെ ഗ്യാപ്പ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അടുത്ത ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ലൂപ്പിലൂടെ ആദ്യം യാൺ പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, യാൺ ഓവർ. ഈ രണ്ട് ലൂപ്പിലൂടെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ചെയ്യാം. അടുത്ത ഗ്യാപ്പ് നമുക്കിവിടെ തന്നെ ഫോം ആവും കേട്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അതിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ഉള്ള ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്യുക. രണ്ട് ലൂപ്പിലൂടെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ തേർഡ് സിംഗിൾ ക്രോഷേ ഇവിടെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. അടുത്ത ഗ്യാപ്പിലേക്ക്, അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. യാണ് ഫസ്റ്റ് ഗ്യാപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, ഫസ്റ്റ് ലൂപ്പിലൂടെ. ഇപ്പോഴും രണ്ട് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്യുക. രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫുൾ ചെയിനും എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ സിംഗിൾ ക്രോഷ്യ ഫുള്ളായിട്ട് ആ ചെയിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും ഫൈനലി ഇത് കാണാനായിട്ട്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, 12 ചെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലും നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു ലൂപ്പ് നമുക്ക് ചെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ ഉള്ള ചെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ള രണ്ട് ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യണം. സിംഗിൾ ക്രോഷയ്ക്ക് നമ്മൾ ഒരു ചെയിനാണ് സ്കിപ്പ് ചെയ്തതെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് നമ്മൾ രണ്ട് ചെയിന് സ്കിപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ചെയിൻ. ഓക്കെ, അപ്പൊ രണ്ട് ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്, അതായത് ഈ ചെയിനിൽ. ഓക്കെ, നമുക്ക് തേർഡ് ചെയിനിലേക്ക് നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് യാൺ ഓവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ നീഡിൽ ഇപ്പോൾ രണ്ട് ലൂപ്പുണ്ട്, ഒന്ന് രണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് ചെയിനിലേക്ക്. തേർഡ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ലൂപ്പുണ്ട്. ഓക്കെ, 1, 2, and 3. ഇനി നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഈ ഫസ്റ്റ് ലൂപ്പിലൂടെ മാത്രം യാൺ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പോഴും നമുക്ക് മൂന്ന് ലൂപ്പുണ്ട്, 1, 2, and 3. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ മൂന്ന് ചെയിനിലൂടെ പുറത്തേക്ക് എടുക്കുക, ഈ മൂന്ന് ലൂപ്പിലൂടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം.
First of all, yarn over here. That is main item. Or take it half double crochet chain. That is yarn over here. Okay, yarn over here. We have two loops in our needle. Add the chain like that. We needle. We insert it. Now we have three loops. 1, 2, and 3. Yarn over here. First loop is the needle. Now we have three loops. 1, 2, and 3. Yarn over here. This is the three loops. Half double crochet. Okay, one chain. Yarn over here. At the chain like insert here, yarn over here, first loop lude matram porteki undera, yarn over here, ella loop lude porteki undera. Okay, this same step panel, namala, it full light continue a bone. With the Muluan chitta, Englandan yakanchera. Okay, Yanaba namada ella chain loom half double crochet chitunda. Ginana did the finally carnate endava. Okay. Okay, nammal double crochet cheyan vendittu nodittittu nammal chain stitch edutittunde nammude double crochet cheyan vendittu nammal single crochet cheyda samayathu aadyathe oru chain aanu nammal skip cheyathu half double crochet cheyidappo nammal aadyathe rendu chain aanu skip cheyathu ippo double crochet cheyumbo aadyathe moonu chain skip cheyidittu fourth chain laanu nammal aadyathe stitch idan povunnathu. Okay, appo നമ്മുടെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, അത് സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് ചെയിൻ ആൻഡ് തേർഡ് ചെയിൻ, മൂന്ന് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഫോർത്ത് ചെയിൻ. അപ്പോൾ ഈ ചെയിനിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഡബിൾ ക്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഫോർത്ത് ചെയിനിലേക്ക് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പ നമുക്ക് മൂന്ന് ലൂപ്പ് ഉണ്ട്, 1, 2, and 3. മൂന്ന് ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ, ആദ്യത്തെ ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോഴും നമുക്ക് മൂന്ന് ലൂപ്പ് ഉണ്ട്, 1, 2, and 3. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരിക. ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തപ്പോൾ നമ്മൾ മൂന്ന് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് അവിടെ അവസാനിപ്പിച്ചായിരുന്നു. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ മാത്രം ഈ യാൺ പുറത്തേക്ക് കൊണ്ടുവരാം. രണ്ട് ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും നമുക്കിവിടെ രണ്ട് ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്യുക, ഈ ബാലൻസ് ഉള്ള രണ്ട് ലൂപ്പിലൂടെയും കൂടെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. ഒന്നുകൂടെ നോക്കാം. അടുത്ത ചെയിനിൽ, ഫോർത്ത് ചെയിൻ കഴിഞ്ഞു, അടുത്ത ഫിഫ്ത് ചെയിനിൽ അടുത്ത സ്റ്റിച്ച് ഇടുവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിലേക്ക് നീഡിൽ കയറ്റാം. നമുക്ക് മൂന്ന് ലൂപ്പ് ഉണ്ട്, 1, 2, and 3. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ചെയിനിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പം നമുക്ക് മൂന്ന് ലൂപ്പ് ഉണ്ട്, 1, 2, and 3. യാൺ ഓവർ, ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്യുക, ഈ രണ്ട് ലൂപ്പിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് അടുത്ത ചെയിനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചെയിനിലേക്ക് പോവാം. യാൺ ഓവർ ചെയ്യുക, ചെയിനിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. നമുക്ക് മൂന്ന് ലൂപ്പുണ്ട്. യാൺ ഓവർ, ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെയും യാൺ ഓവർ, ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെയും യാൺ ഓവർ, ബാലൻസ് ഉള്ള രണ്ട് ലൂപ്പിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. യാൺ ഓവർ, അടുത്ത ആദ്യത്തെ നമ്മുടെ സിക്സ്ത് ചെയിനിലേക്ക് കൊണ്ടുപോവുക. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ, ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. രണ്ട് ലൂപ്പിലൂടെ കൊണ്ടുവന്ന് ഇപ്പം നമുക്ക് രണ്ട് ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് ഉള്ള രണ്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അവസാനത്തെ ചെയിൻ വരെ ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഡബിൾ ക്രോഷി ഫുൾ ചെയ്ത് എല്ലാ ചെയിൻസിലും ഡബിൾ ക്രോഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും ഇത് ഫൈനലി കാണാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷി ആണ്.
ട്രിപ്പിൾ ക്രോഷേ കോമൺലി അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഞാനത് ചെയ്ത് കാണിക്കാം. അതായത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ ആദ്യത്തെ ഫോർ ചെയിനാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെയിൻ വൺ, ചെയിൻ ടു, ചെയിൻ ത്രീ, ചെയിൻ ഫോർ ആൻഡ് ചെയിൻ ഫൈവ്. ഈ ഫൈവ് ഫിഫ്ത്ത് ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഞാനിപ്പോൾ കാണിച്ച എല്ലാ സ്റ്റിച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിലാണ്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടിക്കൂടി പോകും. സിംഗിൾ ക്രോഷ്യെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചും അങ്ങനെയാണ്. ഇപ്പം ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത എല്ലാ സ്റ്റിച്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ലൂപ്പ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതായത് ഫിഫ്ത്ത്. ഓക്കെ, നമുക്കപ്പം ചെയിൻ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, ഫോർത്ത് ചെയിൻ ആൻഡ് ഫിഫ്ത് ചെയിൻ. ഫിഫ്ത്ത് ചെയിനിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീഡില് യാൺ ഓവർ ചെയ്യുക. നമ്മൾ സാധാരണ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇത് രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി മൂന്ന് ലൂപ്പ് നമ്മുടെ നീഡിലുണ്ട്, വൺ, ടു ആൻഡ് ത്രീ. ഓക്കെ, ഇനി നമ്മുടെ ഫിഫ്ത്ത് ചെയിനിലേക്ക് നമ്മൾ നീഡില് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നാല് ലൂപ്പ് നമുക്കിവിടെ കിട്ടും, വൺ, ടു, ത്രീ ആൻഡ് ഫോർ. ഓക്കെ, ഇനി യാൺ ഓവർ ചെയ്യുക. ഈ ഫസ്റ്റ് ലൂപ്പിലൂടെ മാത്രം യാൺ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പം നോക്കുമ്പോഴും നമുക്ക് നാല് ലൂപ്പാണ് ഉള്ളത് ഇവിടെ. നമുക്കിത് രണ്ട് രണ്ട് ഓരോരോ പെയർ വീതം നമുക്ക് റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും നമുക്ക് മൂന്ന് ലൂപ്പ് ഉണ്ടാവും. ഇതിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് ലൂപ്പ് പുറത്ത് യാൺ പുറത്തേക്ക് എടുക്കുക. ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ മാത്രം. ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഈ ബാക്കിയുള്ള രണ്ട് ലൂപ്പിലൂടെ യാണ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ. കുറച്ചുകൂടെ ഹൈറ്റിൽ ഉണ്ടാവും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്രോഷ്യയും കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്ത തൊട്ടടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിപ്പം നാല് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം യാൺ പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് നാല് ലൂപ്പുണ്ട്, ഇതിൽ ആദ്യത്തെ ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ ചെയിൻ പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും നമുക്ക് മൂന്ന് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ ചെയിൻ പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും നമുക്ക് രണ്ട് ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്തിട്ട് ചെയിൻ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയുള്ള ചെയിനിലൂടെ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നാല് ലൂപ്പുണ്ട്, ആദ്യത്തെ ലൂപ്പിലൂടെ യാൺ എടുക്കുക, യാൺ ഓവർ ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്യുക, അടുത്ത രണ്ടാമത്തെ ലൂപ്പിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്യുക, ബാക്കിയുള്ള രണ്ട് ലൂപ്പിലൂടെ. ഓക്കെ, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഫുൾ ചെയിനിൽ നമുക്ക് ചെയ്ത് വരാം. അതേ, നമ്മളിപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ എല്ലാ ചെയിനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്രോഷ്യയിലെ സ്റ്റിച്ചസ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ബേബി ഷൂസ് ആയാലും മിറ്റൻസ് ആയാലും എന്തായാലും നമ്മൾ ഈ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് ക്രോഷ്യ പറഞ്ഞു തരാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂന്ന് സ്റ്റിച്ചസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ആ സ്റ്റിച്ചസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വരും.